Hello friends, appo innathe video nornal nammal ayu ainunde day in my life aanu ṭo appo kore divasai kore comment okke vannittundirunnu ayunde ainunde day in my life cheyyo annokke appo njan illatha oru day in my life engane cheyya annalad enikku arilla ennal njan maximum enne kanikkande makkal thane kaanichittana indha video eduthittullade appo ayu ainu raavile thane eneettittundirunnu avarku nombinte onnum prashnamillalla avaru raavile thane neerthe eneettittundirunnu ṭo അപ്പോൾ രണ്ടാളും കൂടി രാവിലെ തന്നെ നല്ല കളിയാണ് ഞാൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടാളെയും കാണുന്നില്ല അങ്ങനെ പോയി നോക്കിയപ്പോൾ ഉണ്ട് നമ്മളെ നിസ്കാര റൂമിൽ ഇരുന്നിട്ട് കളിക്കുകയാണ് രണ്ടാളും കൂടെ അപ്പോൾ ആയുവിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ അത് അതിന് തട്ടിപ്പറിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ ആയു ഒരു കാരണവശാലും കൊടുക്കില്ല അപ്പോൾ നമ്മളാണെങ്കിൽ അവരെ അടുത്ത് തന്നെ നിൽക്കണം എന്താ വെച്ചാൽ നമ്മളൊരിത്തിരി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടാളും ഭയങ്കര അടിയായിരിക്കും ഇന്നാണെങ്കിൽ രാവിലെ തന്നെ പെട്ടെന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്നല്ല 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം കുളിപ്പിച്ച് അവർ ഉറക്കാന്നുള്ള രീതിയിലാണ് വേഗം കുളിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ആട്ടോ അവർക്ക് യൂസ് ചെയ്യുന്നത് ആദ്യം നല്ല ചെമ്പരത്തി ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഇതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാളെ തലയിലും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ബോഡിയിലൊന്നും തേക്കലില്ല കേട്ടോ ചൂട് കാരണം ഞാനിപ്പോൾ അതൊന്നും തേക്കാറില്ല പിന്നെ നമ്മൾ വെള്ളമൊക്കെ തുറന്നിട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബേബീസിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാമ്പേഴ്സാണ് ടെഡി കേട്ടോ ഇത് നമ്മൾ വലിയൊരു പാക്ക് വാങ്ങലാണ് വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം മാക്സിമം ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു പാമ്പേഴ്സാണ് പിന്നെ ഇതാണ് നമ്മൾ അവർക്ക് അകത്തിടാൻ കൊടുക്കുന്ന ചെരുപ്പ് കേട്ടോ ഇപ്പോൾ ക്രോക്സിൻ്റെ ചെരുപ്പാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പെടുത്തപ്പോൾ ഈ ഉടുപ്പ് നമ്മളധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇത് ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിലെങ്കിലും ഇട്ടിട്ട് നമുക്കത് നാശാക്കാന്ന് കാരണം അല്ലാണ്ട് ഉപയോഗിക്കാണ്ട് ഒഴിവാക്കുന്നത് ഭയങ്കര വിഷമല്ലേ മക്കളെ ടോയ്സിൽ എൻ്റെ ഫേവറേറ്റ് ടോയ്സാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷെ ഇതിൻ്റെ ബാക്കിയുള്ള റിങ്ങൊന്നും കാണാനില്ല രണ്ടാളെ എവിടേക്കോ കൊണ്ട് ഇട്ടിട്ടാണ് കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും ടയേർഡായിട്ട് ഉറങ്ങാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നേരം ഉറങ്ങുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് എനിക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് എക്സാം ആയി തുടങ്ങിയതുകൊണ്ട് ഞാൻ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു 2 മണി 2:30 ഒക്കെ ആവാനായപ്പോണ്ട് ഫാസിൽക്ക വരുന്നു കേട്ടോ അപ്പോൾ അതിനും ആയി എണീറ്റിട്ട് ചീമൂടായിരുന്നു ആയുവിന് ആണ് ചീമൂട് അതിനുവിന് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആയു ഇങ്ങനെ കരയുക എന്തോ ഒരു വിഷമമൊക്കെ അവൾക്ക് പെട്ടെന്ന് എണീറ്റിട്ടേ അപ്പോൾ ഉബ്ബ വന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനു വേഗം ചെരുപ്പ് ഇടുകയാണ് ഉബ്ബാൻ്റെ അടുത്ത് പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ചെരുപ്പ് പിന്നിടാന്ന് പിന്നെ ഉബ്ബാൻ്റെ അടുത്ത് കളിക്കുകയാണ് രണ്ടാളും കൂടി ഒളിച്ച് കളിക്കുകയാണ് ഉബ്ബാൻ്റെ അടുത്ത് ഫാസിൽക്കാണെങ്കിൽ അവർക്ക് വരുമ്പോൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്ന് നല്ല സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു പിന്നെ അവർക്ക് ഞാൻ ചെറുതായിട്ട് ഫുഡൊക്കെ ഇപ്പോൾ പ്ലേറ്റിലിട്ട് കൊടുക്കും കേട്ടോ കാരണം അവർ ശീലിക്കണ്ടേ നമ്മൾ ഫുഡൊക്കെ തന്നെ തിന്ന് ശീലിക്കണം അതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ കൊടുത്ത് ശീലിപ്പിക്കും കേട്ടോ അല്ലാണ്ടോ ഞാനും കൊടുക്കാറുണ്ട് അവർ അത് ഇത് മാത്രമല്ല കേട്ടോ കൊടുക്കാറുള്ളത്
അപ്പൊ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഫാസിൽക്ക് പറയും നമ്മൾ എടുക്കാൻ പോണെന്നുള്ളത്. ഉമ്മർക്ക് വേണ്ടിട്ട് യാത്ര അയച്ച നമ്മുടെ ആയമ്മച്ചി, ഐ മീൻ മൈ ഗ്രാൻഡ് മദർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ആയമ്മച്ചിനെ കാണാൻ വേണ്ടിട്ടാണ്. ഈ ഒരു മിഠായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസിൽ ഞാൻ സ്റ്റുഡൻസ് കൊടുത്തതാട്ടോ. അപ്പൊ ആയുനും അയനൂനും കൊടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകം കൊടുത്തു വിട്ടതാണ് ഇത്. പിന്നെ അയ്യൂന് ആയുന് ഇന്ന് അയിനു കടിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായി കണ്ടപ്പോൾ, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇവർ കടിക്കുക. അപ്പോൾ നമ്മളെ ഉമ്മ ഉമ്മറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അയ്യൂന് അയനൂനും കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്തിരി എടുത്തതാണ്. കഴുകിയിട്ട് ഉണ്ടാക്കി ഓരോ പാത്രത്തിലിട്ട് വെച്ചിട്ട്, മുന്തിരി നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. ഇഷ്ടം നമുക്ക് നോമ്പിറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഷമാമ ജ്യൂസ് അടിക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നൊരു വട്ടം അടിച്ചിട്ട് കുടിച്ച സമയത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ആ ഒരു ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നും നമ്മൾ ഒരേ ടൈപ്പ് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. ഫാസിൽക്കാർക്ക് വത്തക ജ്യൂസ് ഒന്നും കുടിക്കണം വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഷമാമ കുഴപ്പമില്ല, വലിയ തരക്കേടില്ലാണ്ട് കുടിക്കും. അപ്പോൾ വത്തക്ക എന്നോട് പറയും ജ്യൂസ് അടിക്കണ്ട മുറിച്ച് വെച്ചാണ്. പക്ഷേ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ഷമാമ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ഏലക്കായ ചേർക്കണ്ടെന്ന്. ഏലക്കായ ചേർക്കാണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അന്ന് വാങ്ങിയ പഴം ഒക്കെ എന്തായി പഴുത്തിട്ട് നാശമാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി വേഗം വേഗം പഴത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പഴം മാക്സിമം തീർക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഉന്നക്കായ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് നമ്മൾ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല, കാരണം നമ്മളിതിന് മുന്നിട്ട് റമദാൻ വീഡിയോയിൽ മുഴുവനും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഉന്നക്കായക്ക് വേണ്ടിയിട്ടുള്ള പഴം നമ്മൾ ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഉന്നക്കായക്കുള്ള തേങ്ങയാണ് കേട്ടോ ചിലവുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് കോഴിമുട്ട ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കരുതി വേണ്ടാത്ത പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളെ പഴതാ നല്ല ആവിക്ക് വെച്ചിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു എന്താ പറയുക, നമ്മളെ മരത്തിൻ്റെ കയ്യിലില്ലേ അത് വെച്ചിട്ട് നല്ലോണം കുത്തിയടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങ വറക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തവ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഞാൻ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിത് വറക്കും. അപ്പോൾ എന്താവും, നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കരിയാളിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു, നല്ല സ്ലോ കുക്ക് ചെയ്തിട്ട് പതുക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. തേങ്ങയാണെങ്കിലും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എടുക്കില്ല, ഞാൻ മറന്നു. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉന്നക്കായി ഞാൻ ലാസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കാരണം എന്തെങ്കിലും ഒന്ന് ചൂടോടെ കഴിക്കണ്ടേ. കാരണം നമ്മളിപ്പോൾ ഒക്കെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഉണ്ടാക്കി വെക്കണോണ്ട് ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും ചൂടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ലാസ്റ്റ് ആക്കാന്ന്. പിന്നെ ഉമ്മക്ക് വേണ്ടിയിട്ട് മീൻ പൊരിക്കുന്നുണ്ട്. അപ്പോൾ മാന്തൾ മീൻ വലിയ മാന്തളാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ചിക്കന് അധികം മുളകിടാണ്ട് പെപ്പർ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഉന്നക്കായിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കുറുമയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് തേങ്ങയും കൂടി ചേർക്കാനിട്ടോ കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചതാണ്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന പപ്പായ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്ന് ബോറായിപ്പോയി, കാരണം തീരെ മധുരമൊന്നും ഇല്ലാണ്ടായിട്ട് നമ്മൾ ഒഴിവാക്കി. പിന്നെ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാനുള്ളതേനു. പിന്നെ ഇത് ആയുനും അതിനൂനും വൈകുന്നേരം കൊടുക്കാനുള്ള കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചൂടാക്കിയതാണ്. ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വന്തം കലാവിരുതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു പോട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാന്റ് നട്ടു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അതിൽ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഉമ്മ സ്കൂളിലിട്ട് വന്നപ്പോൾ ഉമ്മക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉമ്മൻ്റെ സ്റ്റുഡൻസ് കൊടുത്താണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടു, നല്ല ഭംഗിയുള്ള ഫോട്ടോ ഒക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ.